ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, എടി ഞാനിങ്ങനെ ഒരു സെറ്റ് പോയ സമയത്ത് ഒരു നാടൻ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ക്രൂവിൻ്റെ മുമ്പ് നേരെ തെറി വിളിച്ചു, സിഗരറ്റിൻ്റെ ഇത് ഇവൻ്റെ മുഖത്തേക്ക് തുപ്പി. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ കൈ എന്താ മാങ്ങ പറക്കിയിരിക്കുന്നത്? അതായത് കൊടുത്തൂടായിരുന്നു ഒന്നെന്ന് ചോദിച്ചു. ഇല്ലടി, അതെങ്ങനെ ചെയ്യാനാ? കാരണം അവന് ഗതികേടുണ്ട്, അവനവൻ്റെ ഫാമിലി നോക്കണം, അവൻ കരിയറിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്ന ഒരുത്തനാ. അവൻ പറഞ്ഞു, എടി ഞാനിത് എന്തായാലും എഴുതിയെങ്കിലും ഇടും, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയിട്ടെങ്കിലും ഞാൻ എഴുതിയിടും, കാരണം എനിക്ക് അത്ര വിഷമമുണ്ടെന്ന് തോന്നുന്നു, ഞാനിത് മീഡിയയിൽ പറയാനും വരെ റെഡിയാണ്. അത് ഞാനത് ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ വിഷയത്തിൻ്റെ ഇടയിൽ അത് മുങ്ങിപ്പോവും, അതുകൊണ്ട് ഇപ്പം അതിനൊരു വാല്യൂ അത് ശ്രദ്ധിക്കില്ല ആൾക്കാർ. പക്ഷെ എന്നെ പോലുള്ള ആളുകളുണ്ട്, ഇങ്ങനെ എത്ര ആർട്ടിസ്റ്റുകളും ഉണ്ടെന്ന് അറിയാം, ആണുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾ എത്ര പേര് വളരെ മോശം മാരേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്, ആണുങ്ങൾ. കാരണം ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജിൽ ഏറ്റവും ആദ്യം നമ്മളൊരു സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു സ്ത്രീ പരാതി തന്നാൽ എടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്നെ, ഞാൻ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നെ എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു, അതിൽ ചില പോയിൻറ്സ് ഉണ്ട്, അതായത് ഹസ്ബൻഡ് പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സെക്ഷൻ വെച്ച് കൊടുത്താലേ കേസിന് ഒരു ഉറപ്പുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളുണ്ട്, വിച്ച് ഇസ് ലൈക്ക് എന്നെ അടിച്ചു, ചേട്ടൻ അടിച്ചു, പിച്ചി എന്ന് മാത്രം പറഞ്ഞ് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അല്ലാതെ, അതായത് വൈഫ് ഭയങ്കര ടോക്സിക് ആയിട്ട് ഹസ്ബൻഡിന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് മതി വേണമെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെയും പെങ്ങളെയും ഞാൻ സ്റ്റേഷനിൽ കയറ്റും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിലൂടെ ടോർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട്, അതായത് മോളുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചത്തേനെ എന്ന് പറയുന്ന ഒരു 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 ആണിനെ എനിക്കറിയാം, ഒരു ഫ്രണ്ടിനുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ആളുകളുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത് എന്നുള്ളത്, ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഫാമിലി മുഴുവൻ എഫക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? ഞാൻ ചോദിക്കട്ടെ, നീതി കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക്. ഞാൻ പറഞ്ഞത് അടിച്ച് തൂഫാനാക്കി പോകുന്ന സ്ത്രീകൾ ഈ നാട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നില്ല എന്നോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നോ പുരുഷന്മാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പറേ ഉണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം പുരുഷന്മാരെ എവിടെ പോയിരുന്നു കാര്യം, എനിക്കൊരു ഇമോഷൻ പ്രശ്നമുണ്ട്, എനിക്കൊരു സങ്കടമുണ്ട്, എൻ്റെ വീട്ടിൽ ഇഷ്യൂസ് ഇറങ്ങുന്നുണ്ട്, ഞാൻ എവിടെ പോയിരുന്നു കാര്യം, എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അന്ന് എനിക്ക് വിലയില്ല, എൻ്റെ ഭാര്യയുടെ മുന്നിൽ കഴിഞ്ഞാൽ എനിക്ക് വിലയില്ല. സംഭവിക്കുന്നതാ നമ്മുടെ ഇനിയിപ്പോൾ ആൺപിള്ളേരുടെ ഫ്രണ്ട്സിനടുക്കി പോയി കഴിഞ്ഞാൽ, എടാ നീ എതിരെ പറ്റിരുന്നു, നീ നിനക്കൊരു നീരെ ആണല്ലേ അവസാനം അവൻ എത്തിപ്പെടുന്നത്, ജീവിതം അവസാനിക്കുന്ന ഒരു പോയിന്റില്. ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചിന്തിക്കുന്ന ഇതുകൊണ്ട് അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ആണുങ്ങളുണ്ട്. ഈ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയസ്സ് എത്രയായി 30 എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഏതോ സിനിമ ചെയ്ത സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എല്ലാവരും ഒരു പോയിന്റ് ഓഫ് ഒരു ഒരു സ്പേസിൽ ഒരു ഫെയിമിൽ എത്തിയാൽ മാത്രമേ ഇവർക്ക് ഈ പ്രിവിലേജ് ഒക്കെ കിട്ടുള്ളൂ. അതുവരെ ഈ ജെൻഡറിനൊന്നും ഇല്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ബേസിക് എമിനിറ്റീസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും, എനിക്ക് യാത്ര ചെയ്യാൻ വണ്ടി വേണമെന്നേ ഉള്ളൂ, അത് BMW ഓഡിയോ വേണമെന്നൊന്നും ഞാൻ എവിടെയും പറയാറില്ല. വണ്ടി വേണം, നടന്നു പോകാൻ ഈ പറഞ്ഞ പോലെ 12 മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് നടന്നു പോകാൻ പറയുന്നത് ലോജിക്കല്ല. അതുപോലെ ബാത്റൂം എന്ന് പറയുന്ന കാര്യം, എനിക്ക് പുറത്ത് റോഡിലിരുന്നിട്ട് പരിപാടി സാധിക്കാൻ പറ്റില്ല. ഒരു റൂം ഉണ്ടെങ്കിൽ അത്രയും നല്ല ഈ കാര്യം തന്നെ. ഇപ്പൊ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വന്നെങ്കിൽ ഇതേ സാധനം പുരുഷന്മാർക്ക് എടുത്തുകഴിഞ്ഞാൽ ഇതിലും ഭീകരമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ മെറിൻ ഇപ്പോൾ ഓൾറെഡി മോഡലിംഗിലൂടെ കടന്നൊരു വ്യക്തി, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അബ്യൂസ് ചെയ്യുന്ന ആൺകുട്ടികളെ, അതായത് മോഡലിങ്ങിനും വിളിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ല ഷോ ഇല്ല. ഇപ്പൊ ഒരു പക്ഷേ അതിനും ഭംഗിയായിട്ട് വരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. അല്ല ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു സാധനം നേടാൻ വേണ്ടി നമ്മുടെ ഒരു മോറൽ എത്തിക്സ് കൊടുക്കല്ല ചെയ്യേണ്ടത്, അത് വളരെ വൃത്തിയായിട്ട പരിപാടിയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനോടൊരു ഒരു സ്നേഹം വേണം, ഒരു ഇഷ്ടം വേണം. ഞാൻ എപ്പോഴും ആൾക്കാരെടുത്ത് പറയുന്നുണ്ട്, നമ്മൾ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ഒരു സ്നേഹമില്ലായ്മയാണ്. അത് ഞാൻ നന്നായിട്ട് ജങ്ക് ഫുഡ് കഴിക്കും, അതും ഇത് ഇതേ എഫക്റ്റ് ആണ്. ജങ്ക് കഴിക്കുന്നത് ഇതേ എഫക്റ്റ് ആണ്. എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു 10-50 വയസ്സുവരെ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ നോക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കാണ് ഇത് പണി. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിനോടൊരു ഇത് വേണം. അസുഖങ്ങൾ വരുമ്പേ ബേസിക് കാര്യം അതാണ്. നമ്മൾ ഈ നമ്മളടുത്ത് സെക്ഷലി എന്താ പറയുക കണക്റ്റഡ് ആവുന്ന ആളെ എത്ര പേരെടുത്ത് പോകുന്നുണ്ടോ അവര് എന്തെങ്കിലും ഒരു അസുഖം കാരിയർ ആണെന്നുള്ളത് നമുക്കറിയാം. ഇത് ഇതൊക്കെ ബേസിക് അല്ലേ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ ഞാൻ നഴ്സറിയിലൊക്കെ അവിടെ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാവും പെൺകുട്ടികൾക്ക് മാത്രം. അവർക്കൊക്കെ ഈ മെൻസ്ട്രേഷൻ എങ്ങനെയാണ്, ഫിസിക്കൽ കോൺടാക്ട് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേപോലെ കൺസെന്റ് എന്ന് പറയുന്നത്, കൺസെന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ നമ്മൾ ഓക്കെ പറയാതെ ഒരാൾ നമ്മളുടെ ഒരു എവിടെയും ശരീരത്തിൽ കൈവെക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അപ്പം അതെല്ലാം ആൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.